എത്ര സുന്ദരമായ കാഴ്ചയാണ് ചിരിക്കുന്ന മനുഷ്യരെ കാണാൻ. ചിലപ്പോൾ ആ കാഴ്ച കണ്ട് നാം ഓരോരുത്തരും സ്വയം മറന്ന് മന്ദസ്മിതം തൂകി നിൽക്കാറുമുണ്ട്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ മുഖത്ത് വിരിയുന്ന ഓരോരോ ഭാവപ്രകടനങ്ങൾക്ക് മുതൽക്കൂട്ടെന്ന് പറയുന്നത് നയനങ്ങളെക്കാൾ സുന്ദരമായ വെണ്മയുള്ള ദന്തങ്ങൾ തന്നെയാണ്. ചിരിക്കഴകിനു മാത്രമല്ല പല്ലുകൾ, നാം ഭക്ഷിക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ നല്ലവണ്ണം ചതച്ചരച്ച് കഴിക്കാനും ഈ പല്ലുകളുടെ സഹായം കൂടിയേ തീരൂ. മാത്രമല്ല മുഖത്തിന് വ്യായാമം ലഭിക്കാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യുന്നു. എന്നാൽ തേയ്മാനം സംഭവിക്കാതെ പല്ലുകൾ എന്നും ആരോഗ്യത്തോടെ തന്നെ ഉണ്ടാകണമെന്ന തിരിച്ചറിവ് എത്ര പേർക്കുണ്ട്? വിരളമാണ്. അതെ, നാം അറിയാത്ത ഈ അജ്ഞതകൾക്കെല്ലാം പരിഹാര നിർവാഹകനായി ഒരു ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് ശ്രീ കെ ടി പൗലോസ്. ദന്തചികിത്സയിൽ ഇന്ന് ലോകമാകമാനമുള്ള ചികിത്സാരീതികൾ സമയബന്ധിതമായി നമ്മൾ മലയാളികളുടെ മുന്നിലെത്തിക്കുന്ന ഇദ്ദേഹം നടന്ന വഴിയെ തന്നെ ഇന്ന് തൻ്റെ കുടുംബത്തിൽ നിന്ന് മക്കളും മരുമക്കളും അടങ്ങിയ ഏഴോളം പേർ കൂടി ഇദ്ദേഹത്തിന് പിന്തുണയുമായി ഈ രംഗത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ദന്തചികിത്സയിലെ അഷ്ടശക്തികൾ. ഇത് നമ്മുടെ ഹൃദയത്തുടിപ്പിന്റെ വേഗതയിൽ മുന്നേറുന്ന എറണാകുളം ജില്ല. ഒരുപക്ഷെ നാഗരികതയുടെ വളർച്ചയിൽ രാവും പകലും പ്രവർത്തനക്ഷമമായ ഈ നഗരത്തിന്റെ നാഗരികത അല്പം ഒഴിഞ്ഞ് ശാന്തസുന്ദരമായ പ്രദേശമാണ് കോലഞ്ചേരി. ഇവിടെ കടയിരുപ്പ് പ്രദേശത്തെ നെച്ചുപാടം തറവാട് മീനച്ചൂടിൻ്റെ വശ്യതയിൽ നിന്ന് മെല്ലെ ഉണരുകയാണ്. നമ്മളെത്തുമ്പോൾ ഇവിടെ ഈ പ്രഭാതത്തിൽ തൻ്റെ മുറിയിൽ യോഗ അഭ്യസിക്കുന്നതിൻ്റെ തിരക്കിലാണ് ശ്രീ കെ ടി പൗലോസ്. ഓരോ ദിനവും കൃത്യമായ രീതിയിൽ ഓരോ യോഗാസനങ്ങൾ അഭ്യസിച്ചു വരുന്ന ഇദ്ദേഹം ഈ പ്രായത്തിലും തൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് എന്നും മുതൽക്കൂട്ട് തന്നെയാണ് ഈ ജീവിതരീതിയെന്ന് തുറന്ന് സമ്മതിക്കുന്നു. കൃത്യമായ സമയം ദിനവും യോഗ പരിപാലനത്തിന് കണ്ടെത്തുന്ന ഇദ്ദേഹം ഇനി തൻ്റെ കുടുംബത്തോടൊപ്പമുള്ള പ്രാർത്ഥനയിലേക്കാണ്. ദിനവും രാവിലെ ഏത് തിരക്കിലും മാറ്റിവെക്കാത്ത ഈ കുടുംബ പ്രാർത്ഥന ഇദ്ദേഹത്തിന് നിർബന്ധമാണ്. താൻ വളർന്ന രീതി തൻ്റെ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും നൽകി അവരെ കൂടി ദൈവത്തിൻ്റെ വഴിയെ നടത്തിയ ഈ പിതാവ് കൃത്യമായ ബൈബിൾ വചനങ്ങൾ പകർന്നു നൽകുന്നതിലും മറക്കാറില്ല. ഇനിയുമുണ്ട് പ്രഭാത കർമ്മങ്ങൾ. ഓരോരുത്തർക്കും നൽകിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റുവാങ്ങി മക്കൾ നീങ്ങുന്നതിനു മുൻപ് ഒന്നിച്ചുള്ള പ്രഭാത ഭക്ഷണം. ഇവിടെ കുടുംബനാഥനായ പൗലോസും ഭാര്യ മോളിയും മക്കൾക്കും മരുമക്കൾക്കും ചെറുമക്കൾക്കുമൊപ്പം കുടുംബത്തിൻ്റെ കുശലങ്ങൾക്ക് വേദിയായി ഈ സൽക്കാരം മാറ്റുമ്പോൾ നാളെയുടെ കുടുംബ കൂട്ടായ്മയുടെ ശക്തി തന്നെയാണ് ഈ ഡോക്ടർ കുടുംബം ഉറപ്പിക്കുന്നത്.